Welcome to the class, Doctrines in Contract Law. In the video series, we will discuss a very famous doctrine. That is, contract law, we will discuss a famous doctrine called privity of contract. That is what we will discuss. Now, you are aware of law students, doctrine is a principle. Now, Pradhanam item common law form cheetah thanne itterthilella principles, custom, traditions adunana. Adunda common law da Pradhana itlur branch thanneana itterthilella doctrines. E doctrines in a sattil valare koodal influence common law linda. And common law system anusarich form cheetah Indian law. Indian law matrella atterthilella commonwealth countries okay, evide okay. Common law practice chain and doverde okke ee doctrines ine bhayangaraitla influence undu legal system il appo nammal ipo itterathilulla contract law company law criminal law okke padikkumbo adumayi bandhapetta doctrines um valare important aanu okay appo innu nammal doctrine aanu padikkan povanu appo namukku aadhyam nokkam endana ee doctrine inde artham endana. Okay, now doctrine endha parayana nariyo adayithu rendu parties basically idoru contract law illa doctrine aanallo appo idu prakaram parayunnathu contract la entry inna rendu aalukal appo a yum b yum kooditt oru contract la entry idu angane aanengil aarana parties of the contract a and b alle appo a yum b yum thammilulla prashnangal a ku b ku edire case kodukkam b ku a ku edire case kodukkam adallade oru third party ku adile involve cheyan pattilla adayithu A-യുടെ റൈറ്റോ അല്ലെങ്കിൽ B-യുടെ റൈറ്റോ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടിക്ക് കോടതിയെ സമീപിക്കാൻ പാടില്ല സാധിക്കില്ല എന്നാണ് ബേസിക്കലി ഈ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് പറയുന്നത് അതായത് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് വാട്ട് ഈസ് യുവർ പ്രിവിറ്റി അതായത് എയും ബിയും തമ്മിലുള്ള ഒരു ഇഷ്യൂയിൽ സിക്ക് എന്താണ് റോൾ ഒരു റോളും ഇല്ല എന്നാണ് ഈ ഡോക്ട്രിൻ പറയുന്നത് A-യുടെ റൈറ്റ് എൻഫോഴ്സ് ചെയ്യാൻ A can go to the court B-യുടെ റൈറ്റ് എൻഫോഴ്സ് ചെയ്യാൻ B can go to the court സിക്കോ ഡിക്കോ അതിൽ ഇടപെടാനോ കോടതിയെ സമീപിക്കാനോ പാടില്ല സാധ്യമല്ല എന്നാണ് ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് പറയുന്നത് ഇപ്പോ ഞാൻ ഇവിടെ എഴുതി കാണാല്ലേ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് കാൻ സൂ ഈച്ച് അദർ ബട്ട് എ സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട് കാനോട്ട് സൂ അതാണ് ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഇനി ഇത് എങ്ങനെയാണ് കോമൺ ലോയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് നോക്കാം ഓക്കേ അതായത് പ്രധാനമായിട്ടും കേസ് ലോ വഴിയാണ് ഇത്തരം ഡോക്ട്രിൻസ് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവുക अब नमुक नोक आदल वेर्स अट्किसन केस अटेशन या ता एन 1861 वाले पड़ोर केसान केसल ट्विडल अट्किसन आड़ी और कॉन्ट्राक्ट एंट्री कॉन्ट्राक्ट टेम्स प्रकार अट्किसन मगले ट्विडल मगन विलियम विवाह अगर विवाह अट्किसन A big amount, a particular amount. വളരെ വലിയൊരു സംഖ്യയാണ് അത്. അത് വില്യമിന് കൊടുക്കാം എന്നാണ് കോൺട്രാക്ട്. അപ്പോൾ ശ്രദ്ധിക്കണം അതായത് കോൺട്രാക്ട് ആര് തമ്മിലാണ് ട്വിഡിലും അറ്റ്കിൻസണും തമ്മിലാണ്. എന്താണ് കോൺട്രാക്ട്? വില്യമിന് അറ്റ്കിൻസൺ പൈസ കൊടുക്കും. എങ്ങനെ? അറ്റ്കിൻസന്റെ മകളെ വില്യം കല്യാണം കഴിക്കാനെങ്കിൽ ആ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ഈ പണം കൊടുക്കുക. ഓക്കേ. എന്താണ് ഉണ്ടായത്? വിവാഹം നടന്നില്ല. ഫോർ വാട്ടെവർ റീസൺസ് ആ വിവാഹം അവർ തമ്മിലുള്ള വിവാഹം നടന്നില്ല. പ്രോമിസ് ചെയ്തതുപോലെ പൈസ കൊടുത്തതുമില്ല അപ്പോൾ പിന്നീട് വില്യം കോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ അച്ഛനും അറ്റ്കിൻസണും കൂടി ഉണ്ടാക്കിയ കോൺട്രാക്ട് പ്രകാരം എനിക്ക് പൈസ കിട്ടണം അപ്പോൾ കോടതി പറഞ്ഞത് വില്യം എന്ന് പറയുന്ന ഈ ആൾ ഈ കോൺട്രാക്റ്റിൽ ഒരു പാർട്ടി അല്ല കോൺട്രാക്റ്റിലെ പാർട്ടീസ് ആരാണ് ട്വിഡിൽ പിന്നെ അറ്റ്കിൻസൺ അപ്പോൾ അറ്റ്കിൻസണിന് എതിരെ ട്വിഡിലിൻ്റെ റൈറ്റ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വില്യമിനെ കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല കാരണം വില്യം ഒരു തേർഡ് പാർട്ടിയാണ് സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട് ആണ് കോടതി അതായത് കോടതി പറയുന്നത് ഈ കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് വില്യം ഒരു സ്ട്രേഞ്ചർ ആണ് അതുകൊണ്ട് വില്യമിന് ഈ ട്വിഡിലിന്റെ റൈറ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു ഇംഗ്ലീഷ് ലോയിൽ ഓക്കെ എന്നാണ് ഇത് ഉണ്ടായത് 1861ലാണ് അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1915ലാണ് ശരിക്കും
doctrine of privity of contract common law le valare clear aayita establish cheyanadu aa case edaanu ariyo Dunlop pneumatic tire company versus Selfridge and company ipo eppozhokke nammal doctrine of privity of contract ne kurichu parayaanengilum pradhanamayittu nammal quote cheyyunna oru case um idaanu Dunlop pneumatic tire company versus Selfridge and company avade endha undayathu namukku nokkam adu namukku vishadamayittu manasilakkanam okay appo endha undayathu Dunlop pneumatic tire company case ला एंडा नोक Dunlop company tires और wholesale producer आ अब अदर distributors agreement अगर distributor आईटे ड्यू एंड कंपनी resale price maintenance contract ई रीसेल प्राइस मेंटेनेंस कॉन्ट्रैक्ट नु പറഞ്ഞു കഴിഞ്ഞാൽ അവര് രണ്ടുപേരും തമ്മിൽ ഉണ്ടാക്കുന്ന കോൺട്രാക്ട് പ്രകാരം റീസെയിൽ പ്രൈസ് ഫിക്സ് ചെയ്യണം ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് താഴെ ഉള്ള പ്രൈസിൽ അവര് ഈ ടയർ പുറത്ത് ആർക്കും കൊടുക്കില്ല എന്നാണ് ഈ കോൺട്രാക്ട് സത്യത്തിൽ ഇപ്പോ ഈ കേസ് നടക്കുന്നത് 1915 ലാണ് അന്ന് റീസെയിൽ പ്രൈസ് മെയിന്റനൻസ് എന്നുള്ളത് ഇല്ലീഗൽ ഒന്നും ആയിരുന്നില്ല പക്ഷെ ഇപ്പോ ഇന്നാണെങ്കിൽ കോമ്പറ്റീഷൻ ആക്ട് ഒക്കെ പാസ് ആയതിനു ശേഷം റീസെയിൽ പ്രൈസ് മെയിന്റനൻസ് കോൺട്രാക്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ആന്റി കോമ്പറ്റിറ്റീവ് എഗ്രിമെന്റ് ഒക്കെ ആയിട്ട് വരും അതുകൊണ്ട് തന്നെ അത് ലീഗൽ ആയി എന്ന് വരില്ല പക്ഷെ അന്നത്തെ കാലത്തെ അത് ലീഗൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർ എഗ്രിമെന്റ് ആണ് അവർ തമ്മിൽ ഉണ്ടാക്കിയത് പക്ഷെ എന്താണ് ഉണ്ടായത് വെച്ചാൽ ഡ്യൂ ആൻഡ് കമ്പനി ഡിസ്ട്രിബ്യൂട്ടർ ആണല്ലോ അവര് ഇൻടേൺ സെൽഫ്രിഡ്ജ് ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു റീട്ടെയിലർ ആയിട്ടും എഗ്രിമെന്റ് ഉണ്ടാക്കി അപ്പോ ഈ ഡ്യൂ ആൻഡ് കമ്പനി സെൽഫ്രിഡ്ജ് കമ്പനിയുമായിട്ട് ഉണ്ടാക്കിയ എഗ്രിമെന്റിൽ സെൽഫ്രിഡ്ജ് കമ്പനി സമ്മതിച്ചു അതായത് ഡൺലപ്പ് കമ്പനി പറഞ്ഞു അതേ വിലയ്ക്ക് ഞങ്ങൾ മാർക്കറ്റിൽ കൊടുക്കാം അതിൽ കുറഞ്ഞ വിലയ്ക്ക് ഞങ്ങൾ വിൽക്കുകയില്ല എന്ന് ഡ്യൂ ആൻഡ് കമ്പനിയും സെൽഫ്രിഡ്ജ് കമ്പനിയും തമ്മിലും ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി ഓക്കേ എന്നിട്ടോ പക്ഷേ സെൽഫ്രിഡ്ജ് ആൻഡ് കമ്പനി മാർക്കറ്റ് ചെയ്ത സമയത്ത് ഈ കോൺട്രാക്റ്റിലെ പ്രൊവിഷൻസ് ഒന്നും അവർ ശ്രദ്ധിച്ചില്ല അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ആ കോൺട്രാക്റ്റിൽ പറഞ്ഞതിലും കുറഞ്ഞ വിലയ്ക്ക് അവർ മാർക്കറ്റിൽ റീട്ടെയിൽ മാർക്കറ്റിൽ അവർ ടയർ വിൽക്കാനും തുടങ്ങി ഓക്കേ അപ്പോൾ ഇതിനെതിരെ ഡൺലപ്പ് ന്യൂമാറ്റിക് ടയർ കമ്പനി കോടതിയെ സമീപിച്ചു അപ്പോൾ കേസ് ആര് തമ്മിലാണ് ഡൺലപ്പ് കമ്പനിയും സെൽഫ്രിഡ്ജ് കമ്പനിയും തമ്മിൽ പക്ഷേ കോൺട്രാക്ട് ആര് തമ്മിലാണ് Dunlop company ഡ്യൂ കമ്പനിയും കൂടിയിട്ട് ഒരു കോൺട്രാക്ട് ഡ്യൂ കമ്പനിയും സെൽഫ്രിഡ്ജ് കമ്പനിയും കൂടിയിട്ട് വേറൊരു കോൺട്രാക്ട് അപ്പോൾ സെൽഫ്രിഡ്ജ് കമ്പനിയുമായി ഡ്യൂ കമ്പനി ഉണ്ടാക്കിയ കോൺട്രാക്റ്റിൽ ഡൺലപ്പ് കമ്പനി ഒരു തേർഡ് പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു ടോട്ടൽ സ്ട്രേഞ്ചർ ആണ് അതുകൊണ്ട് തന്നെ കോടതി പറഞ്ഞു പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഇവിടെ അപ്ലിക്കബിൾ ആവും ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് പ്രകാരം ഒരു സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട് cannot sue അതുകൊണ്ട് ഡൺലപ്പ് കമ്പനിക്ക് ഇതിൽ ഇടപെടാനും പറ്റില്ല റൈറ്റ് എൻഫോഴ്സ് ചെയ്യാനും പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞത് അങ്ങനെ കോമൺ ലോയിൽ ഡോക്ട്രിൻ ഓഫ് കൺസിഡറേഷൻ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഇങ്ങനെ ഈ രണ്ട് റൂൾസും അപ്ലിക്കബിൾ ആണ് എന്ന് വന്നു ഓക്കെ എന്നാൽ അതേസമയം ഈ നിയമങ്ങൾ ഇന്ത്യയിൽ അപ്ലൈ ചെയ്ത സമയത്ത് സെക്ഷൻ 2D ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തേർഡ് പാർട്ടി കൺസിഡറേഷൻ വാലിഡ് കൺസിഡറേഷൻ ആയിരിക്കും പക്ഷേ എന്നാൽ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് അതായത് സ്ട്രേഞ്ചർക്ക് കേസിൽ പാർട്ടി ആവാൻ സാധിക്കുകയില്ല എന്ന് അല്ലെങ്കിൽ സ്ട്രേഞ്ചർക്ക് കേസ് കൊടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ള നിയമം ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഇന്ത്യയിലും അപ്ലിക്കബിൾ ആണ് എന്ന് ഇനി പക്ഷേ അതേസമയം ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോൺട്രാക്ട് ലോയിലത്തെ ഒരു ഡോക്ട്രിൻ ആണ് ഈ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ട് പലപ്പോഴും അൾട്ടിമേറ്റ് ബെനിഫിഷ്യറീസിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് ഒക്കെ ബെനഫിറ്റ്സ് നിഷേധിക്കാനും പലപ്പോഴും പ്രൊഡ്യൂസേഴ്സിനും അല്ലെങ്കിൽ മാർക്കറ്റേഴ്സിനും ഒക്കെ സാധിക്കും ഈ ഒരു ഡോക്ടറിൻ ഉപയോഗിച്ചിട്ട് കാരണം അൾട്ടിമേറ്റ് കൺസ്യൂമർ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി പലപ്പോഴും സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട് ആയിരിക്കും അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പഴുതുകൾ അടയ്ക്കാൻ വേണ്ടി ചില എക്സെപ്ഷൻസും ഈ ഡോക്ടറിൻ ഉണ്ട് അതെന്താണെന്ന് നോക്കാം ആദ്യത്തെ എക്സെപ്ഷൻ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ എനിക്കുള്ള അവകാശം എനിക്ക് വേറൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് ഞാൻ ഒരാൾക്ക് പണം കടം കൊടുത്തു തിരിച്ച് പൈസ മേടിക്കാനുള്ള അവകാശം റിക്കവർ ചെയ്യാനുള്ള അവകാശം ഞാൻ ഒരു തേർഡ് പാർട്ടിക്ക് അസൈൻ ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക ആ തേർഡ് പാർട്ടിക്ക് ആ റൈറ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും സത്യത്തിൽ എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ എ പൈസ കൊടുക്കുകയും ബി പൈസ വാങ്ങുകയും ചെയ്തു
ബിയിൽ നിന്ന് പണം റിക്കവർ ചെയ്യാനുള്ള അവകാശം എ സിക്ക് അസൈൻ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ സി കോടതി സിക്ക് കോടതിയെ സമീപിക്കാം ഈ പണം റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ ദോ സി ഈസ് എ സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട് അതാണ് ആദ്യത്തെ എക്സെപ്ഷൻ ഇനി അടുത്ത എക്സെപ്ഷൻ നോക്കാം ഇൻഷുറൻസ് കോൺട്രാക്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കുന്ന ആളും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള കോൺട്രാക്ട് ആണ് പക്ഷേ ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ടിലൊക്കെ നമുക്കറിയാലോ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊവിഷൻ ഉണ്ട് അതായത് ഒരു വെഹിക്കിൾ ആക്സിഡൻറ്റിൽ പെട്ടുപോയാൽ ആ ആക്സിഡൻറ്റ് ബാധിക്കുന്ന മറ്റാളുകൾ അതായത് ഈ കോൺട്രാക്ട് അപ്പം വെഹിക്കിൾ ഓണറും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള കോൺട്രാക്ട് ആണെങ്കിലും ഈ വെഹിക്കിൾ മൂലമുണ്ടാകുന്ന ആക്സിഡൻറ്റിൽ ആർക്കൊക്കെ ഇഞ്ചുറി ഉണ്ടാകുന്നുവോ അവർക്കൊക്കെ ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് കിട്ടും സത്യത്തിൽ അവരൊക്കെ സ്ട്രേഞ്ചേഴ്സ് ടു ദ കോൺട്രാക്ട് ആണ് പക്ഷേ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്നുള്ള ആ പ്രിൻസിപ്പിൾ ഇൻഷുറൻസിൽ അപ്ലിക്കബിൾ ആവില്ല ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓതറും ഒരു ട്രസ്റ്റിയും കൂടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് അതായത് ഇപ്പോൾ ഞാൻ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുകയാണ് ആ ട്രസ്റ്റ് ഉണ്ടാക്കി ഞാനൊരു ട്രസ്റ്റിയെ അപ്പോയിന്റ് ചെയ്യാണ് കുറച്ച് അസറ്റ് ഒരു ട്രസ്റ്റിയെ അപ്പോയിന്റ് ചെയ്തിട്ട് എന്തിനാണ് ട്രസ്റ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത് ഈ അസറ്റ് മാനേജ് ചെയ്തിട്ട് അതിൻ്റെ ബെനഫിറ്റ്സ് ഒരു ബെനിഫിഷ്യറിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബെനിഫിഷ്യറി എൻ്റെ തന്നെ മക്കളാവാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസ് ആവാം അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുകയാണ് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുകയാണ് ഈ ട്രസ്റ്റിൻ്റെ ഇൻകം കൊണ്ട് സ്കോളർഷിപ്പ് കൊടുക്കണം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് കൊടുക്കണം അപ്പോൾ ആരാണ് ഈ ട്രസ്റ്റിൻ്റെ ബെനിഫിഷ്യറീസ് തേർഡ് പാർട്ടീസ് ആണ് അല്ലേ ഓതറും ട്രസ്റ്റും കൂടിയിട്ടാണ് എഗ്രിമെൻ്റ് എങ്കിൽ പോലും ബെനിഫിഷ്യറീസ് എപ്പോഴും തേർഡ് പാർട്ടി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ട്രസ്റ്റുകളിൽ ഇപ്പോൾ ട്രസ്റ്റി ബെനിഫിഷ്യറീസിന് ആ ബെനിഫിറ്റ് കൊടുക്കണില്ലെങ്കിൽ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആളുകൾക്ക് കോടതിയെ സമീപിക്കാൻ കഴിയും ഈവൻ ദോ ദേ ആർ സ്ട്രേഞ്ചേഴ്സ് ടു ദ കോൺട്രാക്ട് ഇനിയോ ഏജൻസി കോൺട്രാക്ട് ഓഫ് ഏജൻസി നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാൾ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് കോൺട്രാക്ടിൽ എൻട്രി ചെയ്യുന്നത് ഏജന്റ് ഇസ് എൻട്രിങ് ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് തേർഡ് പാർട്ടീസ് ഓൺ ബിഹാഫ് ഓഫ് പ്രിൻസിപ്പൽ അല്ലേ അപ്പോൾ തേർഡ് പാർട്ടീസുമായിട്ട് ഏജന്റ് ഉണ്ടാക്കുന്ന കോൺട്രാക്ടിൽ സത്യത്തിൽ അത് ഓൺ ബിഹാഫ് ഓഫ് പ്രിൻസിപ്പൽ ആണ് അതുകൊണ്ട് ഏജന്റുമായിട്ടുണ്ടാക്കിയ കോൺട്രാക്ട് തേർഡ് പാർട്ടീസിന് പ്രിൻസിപ്പൽക്കെതിരെ എൻഫോഴ്സ് ചെയ്യാം പ്രിൻസിപ്പലിന് തേർഡ് പാർട്ടീസിനെതിരെയും അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും ഈവൻ ദോ ടെക്നിക്കലി സ്പീക്കിംഗ് ദേ ആർ സ്ട്രേഞ്ചേഴ്സ് ടു ദ കോൺട്രാക്ട് ഓക്കെ ഇനി ഇതാണ് എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ കോമൺ ലോയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു പ്രിൻസിപ്പിൾ ആണ് അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ഞാനൊരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് സത്യത്തിലുള്ളതായിരിക്കില്ല പക്ഷേ അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടാവാം അല്ലെങ്കിൽ എൻ്റെ ആക്ഷൻസ് വഴിയാവാം എന്തെങ്കിലും തരത്തിൽ ഞാൻ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുകയാണ് ഞാൻ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് ഏജന്റിൻ്റെ പൊസിഷൻ ആവാം അത് ഡയറക്ടറുടെ പൊസിഷൻ ആവാം അത് ടീച്ചറുടെ പൊസിഷൻ ആവാം ഡോക്ടറുടെ പൊസിഷൻ ആവാം ഓക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ഒരാളെ ഇപ്പോൾ അത് ആക്ഷൻസ് മുഖാന്തരമോ അല്ലെങ്കിൽ എൻ്റെ സൈലൻസ് കൊണ്ടോ ഞാൻ മിണ്ടാതിരിക്കുകയാണ് വേറെ ഒരാൾ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നാലും അതേ സ്റ്റോപ്പിലാണ് എന്തൊക്കെ ആയാലും അത്തരത്തിൽ മറ്റൊരാൾ അങ്ങനെ വിശ്വസിക്കാൻ ഞാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസം മൂലം ഉണ്ടാകുന്ന ലയബിലിറ്റീസും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ എ പറയാണ് ഞാൻ എ ബിയോട് പറയാണ് സി ആണ് ഈ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ ഡയറക്ടറിന് സത്യത്തിൽ സി ഡയറക്ടറല്ല പക്ഷേ എ പറയുന്നത് കേട്ടിട്ടും സി മിണ്ടാതിരുന്നു അപ്പം എന്താണാവണത് ബി വിശ്വസിച്ചു എ പറയണത് ഓക്കെ അപ്പോൾ ബി എന്നിട്ട് ഈ കമ്പനിയുമായിട്ടുണ്ടാക്കിയ കോൺട്രാക്ട് ഈ സിയുമായിട്ട് സിക്കെതിരെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചാൽ പോലും സിക്ക് അത് ഡിനൈ ചെയ്യാൻ പറ്റില്ല കാരണം ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിനെയാണ് എസ്റ്റോപ്പൽ എന്ന് പറയുക അതായത് ഒരു തവണ നമ്മൾ അലൗ ചെയ്യുകയാണ് വേറൊരാളെ ഒരു പെർട്ടിക്കുലർ കാര്യം വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഒരു ഉത്തരവാദിത്വം വരുമ്പോൾ നമുക്കത് ഡിനൈ ചെയ്യാൻ പറ്റില്ല അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ലയബിലിറ്റീസ് പിന്നീട് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല ഡിനൈ ചെയ്യണമായിരുന്നു എപ്പോ അത് ഒരാൾ വിശ്വസിക്കുമെന്ന് നമുക്ക് ബോധ്യമുള്ളപ്പോൾ നമ്മൾ തിരുത്തണമായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അവിടെയും ഈ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആയിരിക്കില്ല മനസ്സിലായോ ഇതാണ് അഞ്ച് എക്സെപ്ഷൻസ് ആണ് ഈ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞ ഡോക്ടറിനുള്ളത് ഈ സാഹചര്യങ്ങളിൽ അല്ലാത്ത ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരു സ്ട്രേഞ്ചർ കോൺട്രാക്ടിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടികളല്ലാതെ മറ്റൊരാൾക്കും അവരുടെ അവകാശങ്ങൾ കോടതിക്ക് മുമ്പിൽ എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് പറയുന്നത് ഓക്കെ
നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ഇടണം ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ